നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് കാർനോട്ട് എൻജിനാണ്. അപ്പോൾ കാർനോട്ട് എൻജിൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ, കാർനോട്ട് എൻജിൻ ഇറ്റ് ഈസ് നോട്ട് പ്രാക്ടിക്കലി പോസിബിൾ. പ്രാക്ടിക്കലി പോസിബിൾ അല്ലാത്ത ഒരു സാധനം നമ്മൾ എന്തുകൊണ്ട് പഠിക്കുന്നു? അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഒരു സ്പെഷ്യലൈസേഷൻ ഉണ്ട്. അപ്പോൾ ഈ കാർനോട്ട് എൻജിൻ അല്ലെങ്കിൽ കാർനോട്ട് സൈക്കിൾ എന്ന് പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സേവ് കാർനോട്ട് എന്ന സയൻറ്റിസ്റ്റ്, ഫ്രഞ്ച് എഞ്ചിനീയറാണ് ഈ കാർനോട്ട് സൈക്കിൾ എന്ന കൺസെപ്റ്റ് പുറത്ത് കൊണ്ടുപോകുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ കാർനോട്ട് എൻജിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് നാല് പ്രോസസ്സ് ഉണ്ട്. ഈ പ്രോസസ്സിന് പ്രകാരമായിട്ട് ഇതിനകത്ത് നമുക്ക് കാർനോട്ട് എൻജിനകത്ത് നമുക്ക് നാല് പ്രോസസ്സുകളാണ് മെയിനായിട്ട് ഉള്ളത്. രണ്ട് ഐസോതെർമൽ പ്രോസസ്സും രണ്ട് അഡയബാറ്റിക് പ്രോസസ്സ്. ഞാൻ പറഞ്ഞു ഐസോതെർമൽ എന്ന് വെച്ചാൽ എന്താണ്, കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറാണ്. അഡയബാറ്റിക് എന്ന് വെച്ചാൽ എന്താണ്, കോൺസ്റ്റൻറ്റ് എൻട്രോപ്പിയാണ്. ഓക്കെ, അപ്പം ഈ നാല് പ്രോസസ്സുകൾ ചേരുന്നതാണ് എന്തെന്ന് പറയുന്നത്, കാർനോട്ട് സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ കാർനോട്ട് സൈക്കിൾ എന്ന് പറയണമെങ്കിൽ, അപ്പോൾ കാർനോട്ട് സൈക്കിൾ ഒരു എൻജിൻ വർക്ക് ചെയ്യണമെങ്കിൽ എന്ത് വേണം, നമ്മളൊരു ഇൻപുട്ട് പവർ കൊടുക്കണം. ആ ഇൻപുട്ട് പവർ സ്വീകരിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഒരു സാധനം വർക്ക് ചെയ്യണം. ആ സാധനം വർക്ക് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് നമുക്ക് എന്ത് കിട്ടണം, ഔട്ട്പുട്ട് കിട്ടണം. എങ്കിൽ മാത്രമേ നമ്മൾ എന്ത് പറയത്തുള്ളൂ, അവിടെ വർക്ക് നടന്നു എന്ന് നമ്മൾ പറയത്തുള്ളൂ. അപ്പോൾ കാർനോട്ട് എൻജിൻ അല്ലെങ്കിൽ കാർനോട്ട് സൈക്കിളിൻ്റെ എന്ന് പറയുന്നത് മെയിനായിട്ട് നമുക്ക് നാല് മൂന്ന് പാർട്സുകളാണുള്ളത്. ഒരു ഹീറ്റ് റിസർവോയർ, എൻജിൻ, അതുപോലെ തന്നെ ഒരു കോൾഡ് റിസർവോയർ. അപ്പോൾ ഇതിനകത്ത് മൂന്ന് പാർട്ടുകളാണുള്ളത്, അതായത് സോഴ്സ്, സിങ്ക്, അതുപോലെ സോഴ്സ്, സിങ്ക്, വർക്കിംഗ് സബ്സ്റ്റൻസ്. അപ്പോൾ സോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളുടെ പവറിനെ കൊടുക്കുന്ന, അതായത് വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കൊടുക്കുന്നതിനാണ് എന്ന് പറയുന്നത് സോഴ്സ് എന്ന് പറയുന്നത്. സിങ്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടിനെ സ്വീകരിക്കുന്നതിനാണ് എന്ന് പറയുന്നത് സിങ്ക് എന്ന് പറയുന്നത്. അടുത്തത് വർക്കിംഗ് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തുണ്ടാകുന്ന വർക്കിംഗ് ഫ്ലൂയിഡ്, എന്തുമാവാം, ലിക്വിഡാവാം, ഗ്യാസാവാം. അപ്പം സോഴ്സ്, സിങ്ക് ആൻഡ് വർക്കിംഗ് സബ്സ്റ്റൻസ്. സോഴ്സ് എന്ന് വെച്ചാൽ ഹോട്ട് ബോഡി വിത്ത് ഹൈ ടെമ്പറേച്ചർ ആണ്. ദ ടെമ്പറേച്ചർ റിമൈനിങ് കോൺസ്റ്റൻസ് ഓഫ് ഹീറ്റ് എക്സ്റ്റൻഷൻ. ഓക്കെ, അടുത്ത സിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൾഡ് ബോഡി അറ്റ് ലോവർ ടെമ്പറേച്ചർ ആണ്. റിമൈനിങ് ടെമ്പറേച്ചർ റിമൈനിങ് കോൺസ്റ്റൻ്റ് ആണ് അറ്റ് ഹീറ്റ് അഡിഷൻ. വർക്കിംഗ് സബ്സ്റ്റൻസ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ സബ്സ്റ്റൻസ്, ഇറ്റ് ഈസ് ഡിപെൻഡ്സ് അപ്പോൺ ലിക്വിഡ് ഓർ ഗ്യാസ് എനിത്തിങ്. ഇറ്റ് എക്സ്പാൻഡ് ടു പ്രൊഡ്യൂസ് വർക്ക് ഓർ കംപ്രസ്ഡ് ബൈ എക്സ്റ്റേണൽ വർക്ക്. അപ്പോൾ നമ്മളുടെ സബ്സ്റ്റൻസ് അല്ലെങ്കിൽ വർക്കിംഗ് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, എഞ്ചിനാണ് അല്ലേ. അപ്പോൾ ഇതിനാണ് നമ്മൾ മൂന്ന് പാർട്ടുകൾ, ഇതൊക്കെയാണ് സോഴ്സ്, സിങ്ക്, വർക്കിംഗ് സബ്സ്റ്റൻസ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഇതിനകത്ത് നമ്മൾ നാല് പ്രോസസ്സുകളാണ് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞു അല്ലേ. ഒരു രണ്ട് ഐസോതെർമൽ പ്രോസസ്സും ഒരു അഡയബാറ്റിക് പ്രോസസ്സും എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ്, നേരത്തെ ഞാൻ പറഞ്ഞു എന്തൊക്കെയാണ് ഐസോതെർമൽ പ്രോസസ്സ്, എന്തൊക്കെയാണ് അഡയബാറ്റിക് പ്രോസസ്സ് തുടങ്ങിയ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അപ്പോൾ കാർനോട്ട് എൻജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാർനോട്ട് സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഐഡിയലി സൈക്കിളാണ്. അപ്പോൾ നോട്ട് റിയൽ, റിയൽ അല്ല. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തില്ല, ഫ്രിക്ഷൻ ഇല്ല, ഇതിനകത്ത് ഒരു ഹീറ്റ് ലോസും ഇല്ല, ഒരു കമ്പോണൻറ്റും ഇതിനകത്ത് ഒരു കമ്പോണൻറ്റ് മൂലം ഉണ്ടാകുന്ന ഹീറ്റ് ലോസ് ഇല്ല. നമുക്കറിയാം ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അവിടെ എന്തുണ്ടാകുന്നുണ്ട്, ഫ്രിക്ഷൻ ഉണ്ടാകുന്നുണ്ട്, അവിടെ എന്ത് സംഭവിക്കും, ഹീറ്റും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എൻജിൻ വർക്ക് ചെയ്യുമ്പോൾ അവിടെ എന്തുണ്ടാകുന്നുണ്ട്, എൻജിൻ ചൂടാവുന്നുണ്ട്. അവിടെ എന്തോന്നുണ്ട്, എൻജിനകത്ത് പിസ്റ്റൻ മൂവ് ചെയ്യുമ്പോൾ അവിടെ എന്തുണ്ടാകുന്നുണ്ട്, ഫ്രിക്ഷൻ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ കൺസെപ്റ്റ് ഒന്നും ഇതിനകത്ത് പറയുന്നില്ല, കാർനോട്ട് സൈക്കിളിനകത്ത് പറയുന്നില്ല. കാർനോട്ട് സൈക്കിൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പ്യുവർലി അതെന്താണ്, ഫ്രിക്ഷൻ ഇല്ല, ഒരു യാതൊരു തരത്തിലുള്ള ഫ്രിക്ഷനും ഇല്ല, അവിടെ യാതൊരു തരത്തിലുള്ള ഹീറ്റ് ലോസും ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ തന്നെ മനസ്സിലായത് എന്താണ്, പ്രാക്ടിക്കലി നോട്ട് പോസിബിൾ ആണ്, റിയൽ അല്ല. അപ്പോൾ ഈ കാർനോട്ട് സൈക്കിൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക. അപ്പോൾ കാർനോട്ട് സൈക്കിൾ നമ്മൾ വർക്ക് ചെയ്യുന്നതിന് നോക്കി, ഇപ്പം കാർനോട്ട് സൈക്കിൾ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു രണ്ട് ഐസോതെർമൽ റിവേഴ്സിബിൾ അഡയബാറ്റിക് പ്രോസസ്സും ഉണ്ട്, രണ്ട് റിവേഴ്സിബിൾ ഐസോതെർമൽ പ്രോസസ്സും ഉണ്ട്. അപ്പോൾ നോക്കി, നമ്മൾ ഒരു സിലിണ്ടർ എടുക്കുകയാണ്. ഈ സിലിണ്ടറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൻ്റെ രണ്ട് കോർണർ, ഈ രണ്ട് കോർണർ അല്ലെങ്കിൽ രണ്ട് സർഫസ് ഇൻസുലേറ്റഡ് ആണ്. ടോപ്പ് സർഫസ് എന്തല്ല, ഇൻസുലേറ്റഡ് അല്ല. അതായത് ഈ ഗ്യാസ് എൻട്രർ ചെയ്യുന്ന സർഫസ് എന്ന് പറയുന്നത് ഇൻസുലേറ്റഡ് അല്ല. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജിൽ, ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയാണ്, സിലിണ്ടറിനകത്തേക്ക് എന്ത് കൊടുക്കുകയാണ്, നമ്മളുടെ എനർജി ട്രാൻസ്ഫർ ചെയ്യുകയാണ്. ഓക്കെ, അപ്പം ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ എനർജി ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു എക്സ്റ്റേണൽ ഡിവൈസ് ഉപയോഗിച്ചു. ഓക്കെ, ശ്രദ്ധിച്ചേ. ഫസ്റ്റ് നമ്മൾ എന്താണ്, ഫസ്റ്റ് പ്രോസസ്സ് റിവേഴ്സിബിൾ ഐസോതെർമൽ എക്സ്പാൻഷൻ ആണ്. എന്താണ്, എയർ എക്സ്പാൻഡ് ചെയ്യുകയാണ്. ഇപ്പം നോക്കിയ ഒരു റിസർവോയർ, നമുക്ക് കിട്ടേണ്ട റിസർവോയറിൽ നിന്ന് നമ്മൾ നമ്മളുടെ സിലിണ്ടറിലേക്ക് എന്ത് കൊടുക്കുകയാണ്, എനർജി കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇത് സ്ലോ പ്രോസസ്സാണ്, ഇത് സ്ലോലി മൂവ് ആയിക്കൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സോഴ്സ് ടെമ്പറേച്ചറാണ്. അപ്പോൾ ടെമ്പറേച്ചർ എന്താണ്, കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെ നിൽക്കുകയാണ്, എന്ത് ചെയ്യുന്നില്ല, ടെമ്പറേച്ചറിൽ മാറ്റം ഉണ്ടാകുന്നില്ല. അപ്പോൾ ഇതൊരു സെക്കൻഡ് സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ റിസർവോയറെ നമ്മൾ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക് റിമൂവ് ചെയ്യുകയും അതിന് പകരമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു ഐസൊലേഷൻ പാർട്ട് കൊണ്ടുവയ്ക്കുകയും ചെയ്യും.
ഓക്കെ ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞു ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞപ്പോൾ എന്താണ് ഇതിൻ്റെ ടെമ്പറേച്ചർ ടി എച്ച് തന്നെയാണ് കോൺസ്റ്റൻ്റ് ആണ് എനർജി ഇതിനകത്തേക്ക് കൊടുക്കുന്നു അത് സ്ലോലി ഇൻക്രീസ് ചെയ്യുന്നു എപ്പോഴാണോ സെക്കൻഡ് സ്റ്റേജിലേക്ക് എത്തുന്നത് അപ്പോൾ നോക്കി സെക്കൻഡ് സ്റ്റേജ് എത്തുമ്പോൾ നോക്കുമ്പോൾ ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റേജിൽ ഫിൽ ആയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ സ്ലോ പ്രോസസ് ആണ് ടെമ്പറേച്ചർ റിമൈനിങ് കോൺസ്റ്റൻ്റ് ആണ് സെക്കൻഡ് സ്റ്റേജിലേക്ക് നോക്കുന്നൊക്കെ എന്താണ് നമ്മൾ ആ റിസർവോയറിനെ മാറ്റി പകരം അവിടെ എന്ത് ചെയ്യുകയാണ് ഒരു ഇൻസുലേഷൻ മീഡിയ വെക്കുകയാണ് അപ്പോൾ ഇൻസുലേഷൻ മീഡിയ വെക്കുമ്പോൾ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ടോപ്പ് പോർഷൻ എന്തല്ല ഇൻസുലേറ്റഡ് അല്ല അപ്പോൾ ഇൻസുലേറ്റർ അല്ലാത്ത സ്ഥിതിക്ക് അവിടെ നിന്ന് എന്ത് ചെയ്യും ഈ ഇൻസുലേഷൻ പാർട്ട് കൊണ്ടുവെക്കുമ്പോൾ ഒരിക്കലും ഹീറ്റ് എന്ത് ചെയ്തില്ല പുറത്തേക്ക് പോകത്തേയില്ല അല്ലേ അപ്പോൾ ഹീറ്റ് അതിനകത്ത് എന്ത് തന്നെയായിരിക്കും കോൺസ്റ്റൻ്റ് തന്നെയായിരിക്കും അവിടെ എന്ത് തന്നെയായിരിക്കും നടക്കുന്നത് ആ ഇന്നത്തിനകത്തുള്ള അല്ലെങ്കിൽ സിലിണ്ടറിനകത്തുള്ള എയറിനെ വീണ്ടും എന്ത് ചെയ്യുകയാണത് എക്സ്പാൻഡ് ചെയ്യുകയാണ് ഓക്കെ അപ്പോൾ ടെമ്പറേച്ചർ റിമൈനിങ് എന്ത് തന്നെയാണ് കോൺസ്റ്റൻ്റ് തന്നെ അപ്പോൾ അറ്റ് സ്റ്റേജ് 3 മൂന്നാമത്തെ സ്റ്റേജിൽ പോയി കഴിയുമ്പോൾ ഇപ്പോൾ ഈ ടെമ്പറേച്ചർ എക്സ്പാൻഡ് ചെയ്യുന്നതനുസരിച്ച് ഇതിൻ്റെ ടെമ്പറേച്ചർ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുറഞ്ഞ് കുറഞ്ഞ് ലോ ടെമ്പറേച്ചർ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം സ്റ്റേജ് 3 സ്റ്റേജ് 2 എത്തുമ്പോഴേക്കും അതിൻ്റെ ടെമ്പറേച്ചർ എന്തുവാണ് ലോ ടെമ്പറേച്ചറാണ് അടുത്ത മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിവേഴ്സിബിൾ ഐസോതെർമൽ കംപ്രഷനാണ് ഈ ഉള്ള എയറിനെ കംപ്രസ് ചെയ്യുകയാണ് അപ്പോൾ കംപ്രസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ് പിസ്റ്റൺ മുമ്പോട്ട് അല്ലെങ്കിൽ ഫോർവേഡായിട്ട് എന്ത് ചെയ്യുകയാണ് മൂവ് ചെയ്യുകയാണ് ഓക്കെ അപ്പോൾ പിസ്റ്റൺ മൂവ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു ഫസ്റ്റ് ഐസൊലേഷൻ പാർട്ടിനെ എടുത്ത് റിമൂവ് ചെയ്യുന്നു നമുക്ക് ഏത് സർഫസിലേക്കാണ് കൊടുക്കേണ്ടത് അതിനെ കൊണ്ടുവെക്കുന്നു അപ്പോൾ റിസർവോയർ വെക്കുന്നു അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്യുകയാണ് അടുത്ത സ്റ്റേജിലേക്ക് പോവുകയാണ് അപ്പോൾ ഇതെന്ത് ചെയ്യുകയാണ് കംപ്രഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് കംപ്രഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതിനകത്തുള്ള ഈ പാർട്ട് അതായത് ഫ്രണ്ട് പാർട്ടിലുണ്ടാകുന്ന ഇൻസുലേഷൻ പാർട്ട് എടുത്ത് കളയുകയും അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നില്ല ടെമ്പറേച്ചർ വേരിയേഷൻ ഇല്ല അപ്പോൾ ഇതെന്താണ് സ്മൂത്തായിട്ട് മൂവ് ആയിക്കൊണ്ടിരിക്കുന്നത് സ്ലോ പ്രോസസ് ആയിട്ട് മൂവ് ആയിരിക്കുന്നു ടെമ്പറേച്ചർ റിമൈനിങ് കോൺസ്റ്റൻ്റ് ആണ് ഐസോതെർമൽ പ്രോസസ് ആയത് വന്നു അടുത്ത സ്റ്റേജ് 4 എത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയാണ് ആ റിസർവോയറിനെ എടുത്ത് റിമൂവ് ചെയ്യുകയും പകരം അവിടെ എന്ത് ചെയ്യുന്നു വീണ്ടും ഒരു ഇൻസുലേഷൻ പാർട്ടിനെ കൊണ്ടുവന്ന് കോൺടാക്ട് ചെയ്യുകയും ചെയ്യുന്നു ഓക്കെ അപ്പോൾ ആ ഇൻസുലേഷൻ പാർട്ടി ഇവിടെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്കറിയാം നമുക്ക് അവിടെ എന്തില്ല ഒരു രീതിയിലുണ്ടാകുന്ന ഹീറ്റ് ട്രാൻസ്ഫറിങ്ങും നടക്കുന്നില്ല അപ്പോൾ നോക്കി ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മൾ വീണ്ടും അതിനെ കംപ്രസ് ചെയ്യുകയാണ് ഈ കംപ്രസ് ചെയ്യുന്ന ഫലമായിട്ട് ഒരു എയറും പുറത്തേക്ക് പോകുന്നില്ല ഓട്ടോമാറ്റിക് അവിടെ എന്ത് കൂടുകയാണ് ടെമ്പറേച്ചർ കൂടുകയാണ് അപ്പോൾ നോക്കി കാർനോട്ട് സൈക്കിളിനും 4 പ്രോസസ്സ് ഫസ്റ്റ് ഐസോതെർമൽ അല്ല അഡീഷന് അഡയബാറ്റിക് കംപ്രഷന് തുടങ്ങി അപ്പോൾ നോക്കി ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുകയാണ് ഫസ്റ്റ് പ്രോസസ്സ് നമ്മൾ എന്ത് ചെയ്യുകയാണ് ഒരു റിസർവോ വെച്ച് ഹീറ്റ് കൊടുക്കുകയാണ് അപ്പോൾ എന്താ പറയുക ടെമ്പറേച്ചർ കൂടുന്നു പ്രഷർ കൂടുന്നു ഓക്കെ അപ്പോൾ നോക്കി ഐസോതെർമലാണ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറാണ് എന്നുണ്ട് പി വി ഡയഗ്രാം പ്രഷർ വേരിയേഷൻ ചെയ്തു ഇനി ഒരു ഇൻസുലേഷൻ മീഡിയം കൊണ്ടുവെക്കുകയാണ് ഇൻസുലേഷൻ മീഡിയം കൊണ്ടുവെക്കുമ്പോൾ ഓട്ടോമാറ്റിക് എന്ത് ചെയ്യാണ് അവിടെ ടെമ്പറേച്ചറും ഡ്രോപ്പ് ആവുന്നു പ്രഷറും ഡ്രോപ്പ് ആവുന്നു അപ്പോൾ നോക്കി അഡയബാറ്റിക് നോ ഹീറ്റ് എക്സ്ചേഞ്ച് പ്രഷർ എന്ത് ചെയ്യുകയാണ് ഡ്രോപ്പ് ചെയ്യുകയാണ് തേർഡ് സ്റ്റേജ് സെക്കൻഡ് ടു തേർഡ് തേർഡ് സ്റ്റേജിലേക്ക് എത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയാണ് എന്നെ കംപ്രഷൻ ചെയ്യുകയാണ് കംപ്രഷൻ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് അവിടെ എന്ത് ചെയ്യുന്നു ടെമ്പറേച്ചറിലും വേരിയേഷൻസ് ഉണ്ടാകുന്നു ചെറിയൊരു വേരിയേഷൻസ് ഉണ്ടാകുന്നു അതുപോലെ തന്നെ പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നു അടുത്ത വീണ്ടും ഐസൊലേഷൻ ചെയ്യാൻ വരുമ്പോൾ പ്രഷറും എന്ത് ചെയ്യുന്നു പ്രഷറും കൂടുന്നു ടെമ്പറേച്ചറും കൂടുന്നു ഓക്കെ പ്രഷറും കൂടുന്നു ടെമ്പറേച്ചറും കൂടുന്നു അപ്പം ഈ ഡയഗ്രാം ആണെന്ന് പറയുന്നത് പി വി ഡയഗ്രാം ഫസ്റ്റ് 2 നമ്മൾ എന്ത് ചെയ്യുകയാണ് അതിനെ കംപ്രസ് ചെയ്യുകയാണ് അല്ല എക്സ്പാൻഷൻ ചെയ്യുകയാണ് 1-2 എക്സ്പാൻഷൻ 2-3 എക്സ്പാൻഷൻ 3-4 കംപ്രഷൻ 2-3 കംപ്രഷൻ 3-4 കംപ്രഷൻ തന്നെ അപ്പോൾ ഇതിൻ്റെ മാക്സിമം എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1-TL/TH അതെന്താണ് ടി എൽ എന്താണ് ടി എച്ച് അതായത് ടി എൽ എന്ന് വെച്ചാൽ ലോ ടെമ്പറേച്ചർ ടി എച്ച് എന്ന് വെച്ചാൽ ഹൈ ടെമ്പറേച്ചർ ഇവിടെ 2 ടെമ്പറേച്ചറേ ഉള്ളൂ നമുക്ക് T1 T2 ഓക്കെ അപ്പോൾ ഇതാണ് ഇതിൻ്റെ പി വി ഡയഗ്രാം ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് എൻട്രോപ്പി എന്താണെന്ന് പറഞ്ഞു യെസ് എൻട്രോപ്പി എന്താണ് നമുക്ക് എനർജീസ് അതായത് നമ്മളിപ്പം ഫുഡ് കഴിക്കുന്നു നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് എനർജി ചെയ്യാനുള്ള കഴിവുണ്ട് അല്ലേ അപ്പോൾ അതിനകത്ത് ഒരു 90% മാത്രമേ നമ്മൾ എനർജിക്ക് വേണ്ടി ഉപയോഗിക്കുന്നുള്ളൂ ബാക്കി 10% എന്ന് പറഞ്ഞാൽ എന്താണ് അൺഅവൈലബിൾ ആയിട്ടുള്ള എനർജീസാണ് അതായത് യാതൊരു ആവശ്യമില്ലാതെ ഫാറ്റ് എന്ന് പറയത്തില്ലേ അതുപോലെ ഒരു അൺഅവൈലബിൾ ആയിട്ടുള്ള എനർജിയാണ് നമ്മളുടെ കുറച്ച് ഭാഗങ്ങൾ കാണുന്നത് ആ എനർജീസിനെ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത് എൻട്രോപ്പി അതായത് ഒരു സിസ്റ്റം എടുക്കുകയാണെങ്കിൽ അതിനകത്ത് 100% എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ഒരു 10% എന്ത് ചെയ്യും അൺഅവൈലബിൾ ആയിട്ട് കിടക്കും അത്രയും അൺഅവൈലബിൾ ആയിട്ട് കിടക്കുന്ന സിസ്റ്റത്തിനെ എല്ലാവരും ചേരുന്നതിനെ പറയുന്ന പേരാണ് എന്ത് എൻട്രോപ്പി എന്ന് പറയുന്നു ഓക്കെ അപ്പോൾ എൻട്രോപ്പി എന്താണെന്ന് പറഞ്ഞ് മനസ്സിലായി നമുക്ക് അൺഅവൈലബിൾ ആയിട്ട് കിടക്കുന്ന അൺവാണ്ടഡ് തിങ്സിനെ എല്ലാം തന്നെ ചേർന്ന് പറയുന്ന പേരാണ് എന്ത് നമ്മൾ എൻട്രോപ്പി എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ കാർനോട്ട് സൈക്കിള്
പഠിച്ചു. കാർനോട്ട് സൈക്കിൾ എന്താണെന്ന് പറഞ്ഞു. അതിനകത്ത് മൂന്ന് സിസ്റ്റംസ് ഉണ്ട്, സിസ്റ്റംസ്, കോഴ്സ്, സിങ്ക്. അതുപോലെ തന്നെ അതിനകത്ത് തെർമോഡൈനിക് പ്രോസസ്സ് ആണെന്ന് പറഞ്ഞു. ആ പ്രോസസ്സ് നാലെണ്ണം ഉണ്ടെന്ന് പറഞ്ഞു. ഐസോ തെർമൽ രണ്ടെണ്ണം, ഐസ് അഡയബാറ്റിക് പ്രോസസ്സ്, റിവേഴ്സിബിൾ അഡയബാറ്റിക്, റിവേഴ്സിബിൾ ഐസോ തെർമൽ. അപ്പോൾ ഇതെന്ന് പറയുന്ന ഡെഫിനിഷൻ എന്ന് വെച്ചാൽ എന്താണ്, ഒരു കാർനോട്ട് എഞ്ചിൻ ഒരിക്കലും എന്തല്ല, പോസിബിൾ അല്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നോ ഫ്രിക്ഷൻ ആണ്, നോ ഹീറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഉണ്ട്. കാർനോട്ട് സൈക്കിൾ ഹാസ് ടു റിവേഴ്സിബിൾ അഡയബാറ്റിക് പ്രോസസ്സ് ആൻഡ് ടു റിവേഴ്സിബിൾ ഐസോ തെർമൽ പ്രോസസ്സ് ആണ്. ഓക്കെ, അപ്പം ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതുകൊണ്ട് നമുക്ക് വൺ ടു ടു നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഹീറ്റിനെ എക്സ്പാൻഡ് ചെയ്യുകയാണ്. ടു ടു ത്രീയിൽ, അതായത് വൺ ടു ടുവിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ ടെമ്പറേച്ചർ ആണ്. ടു ടു ത്രീയിലേക്ക് എന്ത് ചെയ്യുന്നു, ടെമ്പറേച്ചർ ലോ ആവുന്നു. ത്രീ ടു ഫോറിലേക്ക് എന്ത് ചെയ്യുന്നു, ടെമ്പറേച്ചർ ലോ ടെമ്പറേച്ചർ ആണ്. ഫോർ ടു വണ്ണിലേക്കാണ് നമ്മളുടെ എന്ത് നടക്കുന്നത്, വർക്ക് നടക്കുന്നത്. അവിടെ ടെമ്പറേച്ചർ എന്താണ്, കൂടുതലാണ്. ഓക്കെ, അപ്പോൾ വൺ ടു ടു ടെമ്പറേച്ചർ കോൺസ്റ്റൻറ്റ്, ടു ടു ത്രീ എൻട്രോപ്പി കോൺസ്റ്റൻറ്റ്, ത്രീ ടു ഫോർ ടെമ്പറേച്ചർ കോൺസ്റ്റൻറ്റ്, ഫോർ ടു വൺ നമ്മളുടെ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണ്. ഇതാണ് നമ്മളുടെ പ്രോസസ്സ്. ഫസ്റ്റ് ഐസോ തെർമൽ പ്രോസസ്സ്, ഐസോ തെർമൽ എക്സ്പാൻഷൻ, അഡയബാറ്റിക് എക്സ്പാൻഷൻ, ഐസോ തെർമൽ കംപ്രഷൻ, അഡയബാറ്റിക് കംപ്രഷൻ. ഐസോ തെർമൽ എക്സ്പാൻഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്, ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണ്. വൺ ടു ടുവിൽ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണ്. അഡയബാറ്റിക് എക്സ്പാൻഷൻ എന്ന് വെച്ചാൽ എന്താണ്, എൻട്രോപ്പി കോൺസ്റ്റൻ്റ് ആണ്. ടു ടു ത്രീയിൽ എക്സ്പാൻഷൻ കോൺസ്റ്റൻ്റ് അല്ലെങ്കിൽ എൻട്രോപ്പി കോൺസ്റ്റൻ്റ്. ത്രീ ടു ഫോറിൽ എന്ന് പറയുന്നത് എന്താണ്, ഐസോ തെർമൽ കംപ്രഷൻ ആണ്. അപ്പോൾ ടെമ്പറേച്ചർ എന്താണ്, കോൺസ്റ്റൻ്റ് അല്ലേ, ടെമ്പറേച്ചർ റിമെയിനിങ് കോൺസ്റ്റൻ്റ്. ഫോർ ടു വൺ എന്ന് പറഞ്ഞാൽ എന്താണ്, അഡയബാറ്റിക് കംപ്രഷനാണ്. അപ്പം എൻട്രോപ്പി റിമെയിനിങ് കോൺസ്റ്റൻ്റ്. ഓക്കെ, ഇത്രയാണ് നമ്മളുടെ കാർനോട്ട് സൈക്കിൾ എന്ന് പറയുന്നത് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പം കാർനോട്ട് സൈക്കിൾ നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ളതെന്ന് പറയുന്നത് ബാക്കി രണ്ട് സൈക്കിളാണ്, ഓട്ടോ സൈക്കിള്, ഡീസൽ സൈക്കിൾ. ആ പേര് തന്നെ ഉണ്ട്, ഓട്ടോ സൈക്കിൾ ആൻഡ് ഡീസൽ സൈക്കിൾ. ഓട്ടോ മീൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് റിലേറ്റഡ് ടു പെട്രോൾ എഞ്ചിനാണ്. ഡീസൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ഡീസൽ സൈക്കിളാണ്. ഓക്കെ, അപ്പം നമ്മളുടെ ഞാൻ നേരത്തെ പറഞ്ഞു, ഇറ്റ് ഈസ് നോട്ട് പ്രാക്ടിക്കലി പോസിബിൾ എന്ന് പറഞ്ഞു. കാർനോട്ട് സൈക്കിൾ ഈസ് നോട്ട് പ്രാക്ടിക്കലി പോസിബിൾ ബിക്കോസ് ഒരേ സമയത്ത് ഐസോതെർമലും അഡയബാറ്റിക് പ്രോസസ്സും ഒരേ സമയത്ത് ഇടപെട്ട് കൈകാര്യം ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്, പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആണ്. ഓക്കെ, അപ്പം ഒരേ സമയം നമ്മൾ ഒരു റിസർവോയറിനെ കൊണ്ടുവെക്കുന്നു, അതിനുശേഷം ആ റിസർവോയറിനെ മാറ്റി അവിടെ കൊണ്ടുവന്ന് വെക്കുന്നു, ഒരു നമ്മളുടെ ഒരു ഇൻസുലേറ്റർ കൊണ്ടുവെക്കുന്നു. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ പ്രോസസ്സ് മാറിയും തിരിഞ്ഞും വരുന്നതാണ് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആണ്. അതുകൊണ്ടാണ് കാർനോട്ട് സൈക്കിൾ എന്ന് പറയുന്നത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ എഫിഷ്യൻസി, തെർമൽ എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു എഫിഷ്യൻസി എന്താണെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഔട്ട്പുട്ട് പവർ ബൈ ഇൻപുട്ട് പവർ ആണ്. ഓക്കെ, അപ്പം ഇതാണ് നമ്മളുടെ കാർനോട്ട് സൈക്കിള്. നെക്സ്റ്റ് വേണമെന്ന് പറയുന്നത് ഓട്ടോ സൈക്കിളാണ്. ഓക്കെ, ഓട്ടോ സൈക്കിൾ എന്ന് പറഞ്ഞാൽ പേര് തന്നെ ഉണ്ട്, എന്താണത്, പെട്രോൾ സൈക്കിളാണ് അല്ലേ, പെട്രോൾ റിലേറ്റഡ് ആണ് അതിനകത്തെ കാര്യങ്ങൾ മൊത്തം. അപ്പം ഇതിനെ നമ്മൾ വേറൊരു പേരിലും പറയും, സ്പാർക്ക് ഇഗ്നീഷൻ റെസിപ്രോക്കേറ്റിംഗ് എഞ്ചിൻ എന്ന് പറയും. അപ്പം നിക്കോളാസ് എ ഓട്ടോ എന്ന സയൻറ്റിസ്റ്റ് അല്ലെങ്കിൽ എഞ്ചിനീയറാണ് ഓട്ടോ സൈക്കിൾ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇംപ്ലിമെൻ്റ് ചെയ്തത്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇതിനകത്തും എന്തുണ്ട്, പ്രോസസ്സുകളുണ്ട്. അപ്പം ഇതിനകത്ത് നേരത്തെ ചെയ്തതുപോലെ തന്നെ നാല് പ്രോസസ്സുകളാണുള്ളത്, ഐസെൻട്രോപ്പിക് കംപ്രഷൻ, കോൺസ്റ്റൻറ്റ് വോളിയം ഹീറ്റ് അഡിഷൻ, ഐസെൻട്രോപ്പിക് എക്സ്പെൻഷൻ ആൻഡ് കോൺസ്റ്റൻറ്റ് വോളിയം ഹീറ്റ് അഡിഷൻ. ഓക്കെ, കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്സുണ്ട്, ഐസെൻട്രോപ്പിക് പ്രോസസ്സുണ്ട്. നേരത്തെ കേസിൽ എന്താണ്, ഐസോ തെർമലും അഡയബാറ്റിക് പ്രോസസ്സുമാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പം നമുക്കറിയാം പോളിട്രോപ്പിക് പ്രോസസ്സ് എന്ന് പറയാം, ഐസെൻട്രോപ്പിക് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പി വി റേസ് ടു എന്താണ്, ഗാമ, പി വി റേസ് ടു ഗാമ ഈസ് ഈക്വൽ ടു എന്താണ്, ഒരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നോക്കി, വൺ ടു ടുവിൽ എന്ത് വേണം, നമ്മൾ ഹീറ്റ് കൊടുക്കുകയാണ് അല്ലേ, വൺ ടു ടുവിൽ ഹീറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ അതെന്താണ്, ഐസെൻട്രോപ്പിക് പ്രോസസ്സാണ് അല്ലെ. വൺ ടു ടുവിൽ എന്താണ്, ഹീറ്റ് കൊടുക്കുകയാണ്. ടു ടു ത്രീയിലാണ് നമുക്ക് എന്ത് നടക്കുന്നത്, അതിൻ്റെ സ്റ്റേജ് റിഫ്രക്ഷൻ നടക്കുന്നത് അല്ലേ. ഇപ്പോൾ വൺ ടു ടുവിൽ നമ്മൾ ഐസെൻട്രോപ്പിക് പ്രോസസ്സ്, ടു ടു ത്രീയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, പവർ കൊടുക്കുന്നു, ത്രീ ടു ഫോറിൽ ഐസെൻട്രോപ്പിക് പ്രോസസ്സ് ആൻഡ് ഫോർ ടു വണ്ണിൽ എന്താണ്, കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്സ്, ഐസോകോറിക് പ്രോസസ്സ്. ഓക്കെ, അപ്പം ഇതാണ് അതിൻ്റെ പി വി ഡയഗ്രാം. അപ്പം അതിൻ്റെ എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെർമൽ എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു, ഞാൻ അറിയാം, ഔട്ട്പുട്ട് പവർ ബൈ ഇൻപുട്ട് പവർ ആണ് നമ്മളുടെ എന്തെന്ന് പറയുന്നത് എഫിഷ്യൻസി എന്ന് പറയുന്നത്. അപ്പോൾ വൺ മൈനസ് ക്യു ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ ക്യു ഇൻപുട്ട്, അതിനെ നമ്മളിന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ വൺ മൈനസ് വൺ ബൈ ഗാമ
റേസ് ടു ഗാമ മൈനസ് വൺ എന്ന് പറയുന്നതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, അതിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഗാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്, ഒരു കംപ്രഷൻ റേഷ്യോ ആണ്. ഓക്കെ, അപ്പോൾ ഗാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കംപ്രഷൻ റേഷ്യോ ആണ്. ഗാമ കംപ്രഷൻ അല്ല, ഗാമ എന്ന് പറയുന്ന ഒരു സ്പെസിഫിക് റേഷ്യോ ആണ്. ആർ എന്ന് പറയുന്നത് എന്താണ്, കംപ്രഷൻ റേഷ്യോ ആണ്. അപ്പോൾ വൺ മൈനസ് വൺ ബൈ ആർ ഗാമ മൈനസ് വൺ. അപ്പോൾ ആർ എന്ന് പറയുന്നത് കംപ്രഷൻ റേഷ്യോ, ഗാമ എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് കോൺസ്റ്റൻറ്റ്. ഓക്കെ, ഗാമയുടെ വാല്യൂ നമുക്ക് നേരത്തെ അറിയാം, വൺ പോയിൻറ്റ് ഫോർ ആണ് ഗാമയുടെ വാല്യൂ. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡീസൽ സൈക്കിളാണ്. ഡീസൽ സൈക്കിൾ എന്താണെന്ന് നിങ്ങൾക്കറിയാം, എന്താണ് അവിടെ എന്ത് എന്തിനകത്തായിരിക്കും നമ്മൾ ഡീസൽ സൈക്കിൾ ഉപയോഗിക്കുന്നത്, ഡീസൽ എഞ്ചിനകത്തുകളായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡീസൽ എഞ്ചിൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ വേറൊരു പേരൂടെ പറയുന്നുണ്ട്, എന്താണ് കംപ്രഷൻ ഇഗ്നീഷൻ റെസിപ്രോക്കേറ്റിംഗ് എഞ്ചിൻ എന്ന് പറയുന്നു. റുഡോൾഫ് ഡീസൽ എന്ന സയൻറ്റിസ്റ്റ് അല്ലെ എഞ്ചിനീയറാണ് ഈ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നത്. ഓക്കെ, ഇതിനകത്തെന്ന് പറയുന്നത് നമുക്ക് ഐസെൻട്രോപ്പിക് കംപ്രഷനുമുണ്ട്, ഐസെൻട്രോപ്പിക് എക്സ്പാൻഷനും ഉണ്ട്, കോൺസ്റ്റൻറ്റ് പ്രഷർ ഹീറ്റ് അഡിഷനുമുണ്ട്, കോൺസ്റ്റൻറ്റ് വോളിയം ഹീറ്റ് റിജക്ഷനുമാണ്. അപ്പോൾ ഹീറ്റ് ആഡ് ചെയ്യുന്നത് കോൺസ്റ്റൻറ്റ് പ്രഷറായിട്ടും, ഹീറ്റ് റിജക്റ്റ് ചെയ്യുന്നത് കോൺസ്റ്റൻറ്റ് വോളിയം ആയിട്ടാണ്. ഓക്കെ, ഹീറ്റ് നമ്മൾ ആഡ് ചെയ്യുന്നത്, അതായത് വൺ ടു ടൂവിലാണ് നമ്മൾ ഫസ്റ്റ് പ്രോസസ്സ് നടക്കുന്നത്, ടു ടു ത്രീയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹീറ്റിനെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ അതെന്താണ്, കോൺസ്റ്റൻറ്റ് പ്രഷറാണ്. ത്രീ ടു ഫോറിൽ നമ്മൾ എന്ത് ചെയ്യുകയാണ്, കംപ്രഷൻ നടക്കുകയാണ്. ഫോർ ടു വണ്ണിലാണ് എന്ത് ചെയ്യുന്നത്, ആ ഹീറ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്, പുറത്തേക്ക് തള്ളുന്നത്. അപ്പോൾ ഫോർ ടു വൺ എന്ന് വെച്ചാൽ എന്താണ്, കോൺസ്റ്റൻറ്റ് വോളിയമാണ്. ഇതിനെയാണ് എന്ന് പറയുന്നത് പി വി ഡയഗ്രാം ഓഫ് ഡീസൽ സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പം ഇതിനും എഫിഷ്യൻസീസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു കംപ്രഷൻ റേഷ്യോ എന്ന് പറയുന്നത് ആർ ഈസിക്വൽ ടു ഇൻപുട്ട് വെലോസിറ്റി ഡിവൈഡ് ബൈ ഔട്ട് ഇൻപുട്ട് വോളിയം ബൈ ഔട്ട്പുട്ട് വോളിയം ആണ്. എക്സ്പാൻഷൻ വോളിയം റേഷ്യോ എന്ന് പറയുന്നത് നാലാമത്തെ സ്റ്റേജിലെ വോളിയം ഡിവൈഡ് ബൈ മൂന്നാമത്തെ സ്റ്റേജിലെ വോളിയം. അപ്പം കട്ട് ഓഫ് റേഷ്യോ എന്ന് പറഞ്ഞാൽ, അതായത് ഡെൽറ്റ കട്ട് ഓഫ് റേഷ്യോ ഈസിക്വൽ ടു വി ത്രീ ബൈ വി ടു ആണ്. ഓക്കെ, അപ്പോൾ ഇത് വെച്ച് നമുക്കൊരു എഫിഷ്യൻസി ഉണ്ട്. എഫിഷ്യൻസി ഈസിക്വൽ ടു വൺ മൈനസ് വൺ ബൈ ആർ റേസ് ടു ഗാമ മൈനസ് വൺ ദ ഹോൾ റേസ് ടു വൺ ബൈ ഗാമ ഇൻറ്റു റോ റേസ് ടു ഗാമ മൈനസ് വൺ ബൈ റോ റേസ് ടു മൈനസ് വൺ. അപ്പോൾ റോ എന്തോന്ന് നമുക്ക് അറിയാമല്ലോ, എന്തുമാണ് കട്ട് ഓഫ് റേഷ്യോ ആണ്. ഓക്കെ, അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് പ്രോബ്ലംസും ഞാൻ തന്നിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങളത് നോക്കിയാൽ മനസ്സിലാവും, സിമ്പിൾ പ്രോബ്ലംസ് ആണ്. കാർനോട്ടിൻ്റെ എഫിഷ്യൻസി കണ്ടുപിടിക്കുന്നത്, അതുപോലെ തന്നെ നമ്മളുടെ ഓട്ടോ സൈക്കിളിൻ്റെ എഫിഷ്യൻസി കണ്ടുപിടിക്കുന്നത്, അതുപോലെ തന്നെ നമ്മളുടെ ഡീസൽ സൈക്കിളിൻ്റെ പ്രോബ്ലംസ്. അപ്പം ഈ ഇത്രയും പ്രോബ്ലംസും ഒന്ന് നോക്കുക. അതിന് ശേഷം നിങ്ങൾക്ക് ഉച്ചയ്ക്ക് ശേഷം നിങ്ങൾക്ക് ഇതിൻ്റെ 5 മണിക്ക് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു എക്സാം ഉണ്ടായിരിക്കും. ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാമാണ്, 10 മിനിറ്റ് ആണ് നിങ്ങൾക്ക് എക്സാം. അപ്പം നമ്മളുടെ ഫസ്റ്റ് മൊഡ്യൂളും തീർന്നിരിക്കും, നമ്മുടെ പോർഷൻസ് ഏറെക്കുറെ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. ഇനി നമുക്കുള്ള എന്ന് പറയുന്നത് ഒരു ഒരു ടോപ്പിക്കൂടെ ഉണ്ട്, ആ ടോപ്പിക്കൂടെ ഞാൻ കവർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.